എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു ആർട്ട് ഗാലറി എന്ന് പറയണോ ഷോപ്പ് എന്ന് പറയണോ അത് നിങ്ങൾക്ക് തന്നെ വീഡിയോ കണ്ടിട്ട് തീരുമാനിക്കാം. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്താണ് മെൽബിഷ് നടത്തുന്ന ഒരു ഷോപ്പാണ് മെൽബിഷ്. ഇവിടുത്തെ ഓരോ വർക്കുകളും അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പുള്ളിയാണ് ചെയ്തേക്കുന്നത്. ഷോപ്പിൻ്റെ കാര്യം എടുത്താലും പുള്ളി തന്നെയാണ് ഫുൾ ക്രിയേറ്റ് ചെയ്തേക്കണം. പുള്ളിയും ഹെൽപ്പറായിട്ട് പുള്ളിയുടെ ആളും ഉണ്ട് കൂടെ. പിന്നെ മൂത്ത ആളുണ്ടല്ലേ, മൂത്ത ആൾ മെയിൻ ആയിട്ട് ഉണ്ട്. ക്ലാസ്സിൽ പോകണോ? പുറത്തേക്ക് വെക്കണേ. ആൾ വരുമ്പോൾ നമുക്ക് കാണിക്കാം. അത് നമുക്ക് പുള്ളിയുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. എനിക്ക് ഞാനിപ്പോ വീഡിയോയിൽ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മള് ഇതുപോലത്തെ ഒരുപാട് ആർട്ട് ഗാലറി വർക്കുകളും ക്രാഫ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ടാവും, അതിന്റെ ഷോപ്പുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അവിടുത്തെ വില വെച്ച് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ പൊതുവേ വില കുറവാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആർട്ട് ഗാലറി ഒരു വർക്ക് എടുത്താൽ ചില അതിൽ ഒന്നോ രണ്ടോ പേര് പുറത്ത് പല സ്ഥലങ്ങളിൽ കൊടുത്തൊക്കെ ക്രിയേറ്റ് ചെയ്തേക്കണ ഒരു വർക്കായിരിക്കും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരു ഫോട്ടോ ആണെങ്കിൽ അതിന്റെ ഫ്രെയിം ഉൾപ്പെടെ ഉള്ളി തന്നെ ഇവിടെ ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റു സ്ഥലങ്ങൾ അപേക്ഷിച്ച് ഇവിടെ റേറ്റ് പൊതുവേ കുറവായിരിക്കും. റേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഓരോ വർക്കായിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ മെബിഷേ, അപ്പൊ ഇത് എത്ര നാളായി പരിപാടിയൊക്കെ തുടങ്ങി? ഇതിപ്പോ ഏകദേശം പറയാനാണെങ്കിൽ ഒത്തിരി നാളായി, കണക്ക് പറയാൻ പറ്റില്ല. നമ്മൊരു പേഷനെന്ന പോലെ കണ്ട് ചെയ്തു തുടങ്ങിയതാണ്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് ഇതിപ്പോ നമ്മുടെ വർക്കിലായിട്ട് ഇങ്ങനെ വന്നേക്കണേ. ഇപ്പൊ ഒരു ഇത് ഞാൻ ടൈലിന്റെ വർക്കിനാണ് പോയിക്കണ്ടെന്ന് വെച്ചത്. അപ്പൊ ടൈലിന്റെ വർക്കിന് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോ ഒരു ചെറിയൊരു ആക്സിഡന്റ് വന്നായിരുന്നു, അതായത് ചികിത്സയിലൊക്കെ ആയിരുന്നു. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ ചികിത്സയുടെ സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ടപ്പോ വീട്ടുകാർ തന്നെയാണ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോട്ടോ വെച്ചിട്ടൊരു ഷോപ്പ് നോക്കാൻ പറ്റില്ല. പിന്നെ ഫോട്ടോ വെച്ചിട്ട് ഷോപ്പ് നോക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇത് അതിന്റെ വാടകയും അഡ്വാൻസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ അപ്പൊ അപ്പച്ചന്റെ ഒരു ഡിസിഷനിലാണ് ഇപ്പൊ എന്റെ മേളിലൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഷോപ്പിന്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിന്റെ മേളിൽ തന്നെ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് നോക്കണമല്ലോ. അങ്ങനെ വെച്ച് നോക്കാനാണെങ്കിൽ ബിൽഡിംഗ് മാത്രമാണ് ഏകദേശം പുറത്ത് പോയേക്കുന്നത്, നമ്മുടെ അങ്കിളാണ് ചെയ്ത് തന്നേക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ഏകദേശം വർക്കുകളൊക്കെ എല്ലാം നമ്മൾ തന്നെ ഒറ്റയ്ക്ക് നിന്നങ്ങോട്ട് ചെയ്യണേ. അപ്പൊ ഇതിപ്പോ ഇവിടെ തന്നെ നോക്കുമ്പോ ഈ ഫ്രെയിമിൽ തന്നെ ഒരുപാട് വഞ്ചികൾ കാണാം. അപ്പൊ ഇത് വഞ്ചികൾ തന്നെ ഇപ്പൊ എത്ര ടൈപ്പ് ഒക്കെ ഉണ്ട്, അതിനെ കുറിച്ചൊന്ന് പറയാം. ഇതിപ്പോ ഹൗസ് ബോട്ട് ഉണ്ട്, പിന്നെ ഇത് നമ്മുടെ ജോഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ തീരദേശത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ഒരു വഞ്ചിയാണ്. നമ്മുടെ ഇവിടെ ഉള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും തന്നെ അറിയാവുന്ന ഒരു സംഭവം തന്നെയാണ് ഈ വഞ്ചിയുടെ. അത് ആദ്യമേ അത് തന്നെ അങ്ങോട്ട് ചെയ്തല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ചെയ്തേക്കുന്നത്. ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ചെയ്തേക്കണത്. ഇത് നൈസായിട്ടുള്ള വുഡ് കൊണ്ട് ചെയ്തേക്കുന്ന ഓരോ വർക്കാണ്. പക്ഷെ ഇത് പലപോലെ ഡിസൈൻ ഒക്കെ വരച്ചെടുത്തേക്കണം നമ്മളല്ലേ? ഇല്ല, അത് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചപ്പോ കിട്ടിയേക്കണ ചെയ്തെടുത്തേക്കണ. പിന്നെ അത് പായ്ക്കപ്പലേ, പിന്നെ ഉള്ളത് പായ്ക്കപ്പല് കഴിഞ്ഞാൽ ഒരു പല മോഡൽ ഉണ്ടായിരുന്നു, കുറെയൊക്കെ സെയിലായി. പിന്നുള്ളത് ഹൗസ് ബോട്ട് ആണ്. ഹൗസ് ബോട്ടിന്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഇതില്ല, നമ്മുടെ തണൽ മരം ഇല്ലേ, തണൽ മരം കൊണ്ടുള്ള വർക്കാണ് ഇത്. നല്ല ഈടുള്ളതാണ്. ലാസ്റ്റ് ചെയ്തോളൂ. ഉള്ളിലും വർക്കൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ഇതിലൊന്നും നമ്മള് പുറത്തുനിന്ന് ഏറ്റിട്ടില്ല, എല്ലാം നമ്മൾ തന്നെ ചെയ്തിരിക്കുന്ന വർക്കുകളാണ്. എന്റെ സ്റ്റിയറിംഗും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മള് MC-യിലോണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഹൗസ് ബോട്ടൊക്കെ നമുക്ക് ഏകദേശം റേറ്റ് ഒക്കെ ചോദിക്കണമെങ്കിൽ എങ്ങനെ വരും? ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് റേറ്റ് ഇട്ടേക്കുന്ന നമ്മൾ ചെയ്തിരിക്കുന്ന സമയവും കാര്യങ്ങളൊക്കെ കണക്കൂട്ടിക്കുന്നതാണ് നമ്മൾ ഇനി റേറ്റ് ഇട്ടേക്കുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വരച്ചേക്കുന്ന സംഭവങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മള് എത്ര ദിവസം കൊണ്ടാണ് ചെയ്തേക്കുന്നത്, എങ്ങനെയാണ്, ആ ഒരു കണക്കൂട്ടിലാണ് ഇട്ടേക്കണത്. ഒരു ഏകദേശം ആണെങ്കിൽ പറയാനാണെങ്കിൽ ഇപ്പൊ ഒരു ഇത് 3500-ന് 4 ഇടക്കാണ് ഇതിന്റെ റേറ്റ്. പിന്നെ അതിന്റെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് ഇതിലൂടെ റേറ്റും വ്യത്യാസം വരും. പിന്നെ മെറ്റീരിയൽ ഒരേ മെറ്റീരിയൽ ആണെങ്കിൽ മെറ്റീരിയൽ മാറുന്നുണ്ടോ? ഇല്ല, മെറ്റീരിയലൊക്കെ ഏകദേശം ഈ റേറ്റൊക്കെ തന്നെ. ഇത് ചെയ്യാനുള്ള എളുപ്പവും കാര്യങ്ങളൊക്കെ നോക്കിയാണെങ്കിൽ നമ്മൾ റേറ്റ് കുറവും കാര്യങ്ങളും തന്നെ. ഇതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പായും കാര്യങ്ങളൊന്നും അല്ല, ഇത് ഇതല്ലാണ്ടുള്ള വർക്കുകളാണ്. ഇത് വേറൊരു ക്ലോത്ത് ഓൺലൈനിൽ നിന്ന് വരുത്തിയിട്ടും ചെയ്തിരിക്കുന്ന വർക്കുകളാണ്. ഇറുക്കിലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് അങ്ങനെ ചെയ്തിരിക്കുന്ന വർക്കുകളാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള താമസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ചാണ് ഇതിന്റെ റേറ്റിൽ ഇത്രയും വ്യത്യാസം വരുന്നത്. അത്യാവശ്യം വർക്ക് കുറെ ഉണ്ട് ഇതിൻ്റെ അകത്തുള്ള. പിന്നെ അതുപോലെ തന്നെ ഇതിനനുസരിച്ച് നോക്കാനാണെങ്കിൽ വേറെ വർക്കുണ്ട്, അതായത് അത് ഇതിലും വലുതാണ്. ഇപ്പൊ ചെയ്തിരിക്കുന്ന വർക്കുകൾ ഇതിലും വലുതാണ്. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2200 സംതിങ് ഒക്കെ ഉള്ളൂ. കാര്യം ചെയ്യല് വർക്ക് അധികം വരുന്നില്ല, നമുക്ക് അതിന് എഫേർട്ടും അധികം ഇല്ല. അതുകൊണ്ട് അതിനനുസരിച്ചാണ് റേറ്റ് കുറവ് വന്നേക്കണേ. പിന്നെ ഈ ഷിപ്പിന്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു 1000 രൂപ കുറവ് വരുന്നുണ്ട്. ഒരു 1200-1300 റേഞ്ചാണ് ഈ ഒരു ഷിപ്പിന്റെ വില.
ഇപ്പൊ നമ്മൾ പലതരത്തിലുള്ള ഷിപ്പുകളും ബോട്ടുകളും ഒക്കെ കണ്ടു. ഇപ്പൊ ഹൗസ് ബോട്ടുകളായാലും പായക്കപ്പലുകളായാലും അതൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഞാനിവിടെ ചെന്ന ദിവസം ഏകദേശം ഏറ്റവും കുറഞ്ഞ ഷിപ്പ് എന്ന് വെച്ചാൽ 600 രൂപയുടെ ഷിപ്പ് മുതൽ ഏറ്റവും കൂടുതൽ 7000 രൂപ വരെയുള്ള മോഡലുകൾ നമ്മൾ കണ്ടു. അപ്പൊ ഓരോ മോഡലും പുതിയതുണ്ടാക്കുന്നതനുസരിച്ച് റേറ്റിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. പിന്നെ ചിത്രങ്ങളുടെ കാര്യം എടുത്താലേ ഒരുപാട് വരയ്ക്കുന്ന ഒരാളാണ് മനുഷ്യൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ചിത്രങ്ങൾ പുള്ളി തന്നെ വരയ്ക്കുന്നു, ഫ്രെയിം ചെയ്യുന്നതും പുള്ളി തന്നെയാണ്. അത് ചില്ലിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ചില്ലില്ലാതെ ഫ്രെയിം മാത്രമായിട്ട് അങ്ങനെ ചെയ്യാം. അപ്പൊ അങ്ങനെ എല്ലാം ഒരാൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് റേറ്റ് വളരെ കുറഞ്ഞിരിക്കും. കാര്യം ഫ്രെയിം ചെയ്യാൻ വേണ്ടി വേറൊരു സ്ഥലത്ത് കൊടുക്കുന്നില്ല, എല്ലാ വർക്കുകളും പുള്ളി തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ വർക്കിൻ്റെ കാര്യം, ഇതിപ്പോൾ ACP ഷീറ്റിൽ ചെയ്തൊരു ബസ്സാണ്. അപ്പോൾ ACP ഷീറ്റിൽ ചെയ്തുകൊണ്ട് തന്നെ അത് സ്ട്രോങ് ആണ്. അപ്പോൾ അതും സെയിലിന് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലുള്ള ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് എംബിഷൻ്റെ വർക്കിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ഇത് സെയിലിന് വേണ്ടി ചെയ്തതല്ലേ, ഇത് യൂട്യൂബില് ചാനലിൽ വർക്ക് ഇടാൻ വേണ്ടി ചെയ്ത വർക്കുകളൊക്കെയാണ്. ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ഇവിടെ വെച്ചേക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് സെയിലിന് കൊടുക്കാത്തതിന് കാരണം എന്താണ്? ശരിക്കും കൊടുക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമുക്ക് ഒരു തൃപ്തി ഇല്ലാത്ത വർക്കാണ് ഇത്. വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര സാറ്റിസ്ഫാക്ഷൻ അല്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കുറവാണ് ഇത്. അങ്ങനെയൊക്കെ വരുമ്പോ അത് കൊടുക്കാനായിട്ട് ഉദ്ദേശമില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു പച്ചക്കറി കട അങ്ങനെ ആ രീതിയിൽ തന്നെ ചെയ്തെടുത്തേക്കണേ. അതെ. അപ്പൊ അതിന്റെ ത്രാസായിക്കോട്ടെ, അതിന്റെ ഫ്രൂട്ട്സുകൾ, ഓറഞ്ച് അല്ല, അതിൽ കാണുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതെന്താണ്? എസ്ടി ബൂത്ത്. എസ്ടി ബൂത്തില് മനോരമ ഒക്കെ തൂക്കിയിട്ടാണ് അല്ലേ? ഓക്കെ. അതൊക്കെ ഇനി നമ്മുടെ നാട്ടിൽ ഇനി കാണാൻ പറ്റാത്ത സംഭവങ്ങളൊക്കെയാണ്. അതായത് പച്ചക്കറി കട, നമ്മൾ സാധാരണ പച്ചക്കറി കട കണ്ടെ ഒപ്പിച്ച് കൂട്ടി പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വലിച്ചു കെട്ടി സാധാരണക്കാർ ചെയ്യണ അതേ കട തന്നെ. അപ്പൊ ഇത് നമ്മുടെ വായനശാല അല്ലേ? നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കാണുന്ന പോലത്തെ ഒരു വായനശാല, മോഡൽ ഷീറ്റൊക്കെ ഇട്ട് ഒരു വായനശാലയിലുള്ള വർക്കുകളൊക്കെ എല്ലാം ചെയ്തേക്കണം. ഓക്കെ. അതും അതേപോലെ തന്നെ പായൽ പിടിച്ച് ആ രീതിയിലുള്ള കളറിങ്ങും ആ രീതിയിൽ തന്നെ. അതായത് ഇപ്പൊ ക്ലോസപ്പിൽ എടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ ആയിരിക്കും സാധനം. അതുപോലെ ഇപ്പുറത്ത് ചായക്കട, ഹോട്ടൽ മലർവാടി ചായക്കട. ഇതിപ്പോ മറ്റേ സുരേഷ് രമേഷ് എന്നൊക്കെ പറഞ്ഞ എത്ര ദിവസം പഴക്കമുണ്ടെന്ന് ചോദിച്ചാല് ഇത് വർഷങ്ങൾ പഴക്കമുള്ള ഉണ്ടമ്പൂരി പോണ്ട എല്ലാം ഉണ്ട്. തുരുമ്പിച്ച് വീഴാറായ ഷീറ്റുകൾ അല്ലേ, അതൊക്കെ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എടുത്തേക്കണേ. അതൊരു പഴയ ചായക്കട എങ്ങനെയുണ്ട് അതുപോലെ തന്നെ. പിന്നെ ചായക്കടയിൽ മെയിൻ ആയിട്ടുള്ള പറ്റുബുക്ക്, പറ്റുബുക്ക് അതിൻ്റെ കൂടെ റേഡിയോ, ഉള്ളിലുള്ള ബെഞ്ച്, കസേര അതൊക്കെ സെറ്റപ്പായിട്ടുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും ഒരു ചായക്കട. ഈ കാണുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനാണ്, ജിറോൺ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്, നമ്മുടെ UP ഉത്തർപ്രദേശിലുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്ക് നിങ്ങൾ കണ്ടോ, അത് ഗ്ലാസ് ഇട്ട് കവർ ചെയ്ത് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വർക്കുകളും ഇവിടെ അവൈലബിൾ ആണ്. അതായത് പലതരം വർക്കുകളും മഞ്ചിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ, അത് നമ്മൾ കൊണ്ടുപോയി വെക്കുന്ന സ്ഥലം ഒരു പൊടി പിടിക്കുന്ന ഒരു സ്ഥലമൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊടി പിടിച്ചാലും പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാനും അങ്ങനെയൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ വർക്കാണ്. അപ്പോൾ വർക്ക് എപ്പോഴും അതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ അവിടെ നിലനിൽക്കും. ചില സ്ഥലങ്ങളിലും ഓഫീസിലൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് പൊടി പിടിച്ചു കഴിഞ്ഞാൽ ഈ മൈന്യൂട്ട് സാധനങ്ങളുടെ ഇടയിൽ നമുക്ക് അത് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് കവറിങ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാനും ആ ഒരു വർക്ക് അടിപൊളിയായിട്ട് നിന്നോളൂ കേട്ടോ. അങ്ങനത്തെ സംഭവം ഇവിടെ ചെയ്ത് കിട്ടും. ഫോം ഷീറ്റിലാണ് ചെയ്തേക്കണം അല്ലേ? ഇത് എങ്ങനെയാണ്, നമുക്ക് കൊടുക്കാനുള്ള ഉദ്ദേശം ഉണ്ടോ? അത് ഫോം ഷീറ്റ് ചെയ്തേക്കണ വർക്കാണ്. അപ്പൊ ചിലപ്പോ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ നിന്നോളൂ, കുഴപ്പമില്ല. പക്ഷെ അല്ലെങ്കിൽ മൈനോട്ട് സംഭവങ്ങൾ ഇവിടെ കേട്ടിട്ടുണ്ടല്ലേ, ആൻഡില് ഇയർ. 5 പേർക്ക് പോവാല്ലേ? അങ്ങനെ നെടുമ്പള്ളി സ്റ്റീഫന്റെ ജീപ്പ് നമ്മൾ കണ്ടു കേട്ടോ. സംഭവം അടിപൊളി, ഒന്നും പറയാനില്ല. ഇതെന്താണ്? ഇതൊരു ലിപ്പണാർട്ട് എന്ന് പറഞ്ഞിട്ട് ഗ്ലാസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഗ്ലാസ് ആയതുകൊണ്ട് അല്ലേ, ഒരു പ്രത്യേക ഒരു റിഫ്ലക്ഷൻ കിട്ടുന്നുണ്ട്. നമ്മുടെ അങ്ങനെ ക്യാമറ മൂവ് ചെയ്യുമ്പോ രാജസ്ഥാനി യാത്ര എന്താണ്? രാജസ്ഥാനിലുള്ളതാണ്. അത് ശരി. ആ പുള്ളായിട്ട് നമ്മൾ എന്നാ ചെയ്താ? ഈ പ്രൊജക്ഷൻ ഒക്കെ എന്താണ് എന്താണ് ഉദ്ദേശിച്ചത്? ഇവിടെ ഒരു കണ്ണാടി ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഏകദേശം ഒരു 2x2 സൈസ് വരുന്ന ഒരു കണ്ണാടിയാണ്. നമ്മുടെ വാഷിംഗ് ബേസിനിലൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് സാധനമാണ്. ഇതിന്റെ മറ്റേ ലൈറ്റ് കൊടുക്കുന്ന മോഡലാണ്. ഇത് ചില്ലില് മറ്റേ ഹെച്ചിങ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ LED സ്ട്രിപ്പ് ഓടിക്കാനാണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ സൈഡിൽ ഒരു ഫ്രെയിം ഉണ്ട് കേട്ടോ. അതായത് ഈ ഒരു ഫ്രെയിം വർക്ക് ഇവിടെ ഉണ്ട്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇവർ ഇട്ടേക്കണ വില വെച്ചാൽ 2800 രൂപയാണ് ഇവർ ഇട്ടേക്കണ വില.
ഇത് ഏകദേശം 2-2 ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇതിനനുസരിച്ച് നമ്മുടെ നമുക്ക് എവിടെയാണ് വെക്കാനുള്ള വീട്ടില് അതനുസരിച്ച് നമ്മുടെ സൈസ് എത്ര എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ഇവര് ചെയ്തു തരും. അപ്പൊ അതുപോലെ തന്നെ ലൈറ്റും ചെയ്തു തരും. അപ്പൊ ഞാൻ ഇത് പറയാൻ കാര്യം വെച്ചാല് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് ഇതൊരെണ്ണം മേടിച്ചപ്പോ ഇതേപോലെ ലൈറ്റ് ഉള്ളത് ഈ ടൈപ്പ് അല്ല, കുറച്ച് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിനൊരു 3500 ആ റേഞ്ച് ആയിരുന്നു. അത് നമ്മൾ കുറച്ച് മെച്ചമുള്ള സ്ഥലത്ത് പോയി എടുത്തിട്ടാണ്. സാധാരണ ഒരു ഷോപ്പ് ഇപ്പൊ മേടിക്കണമെങ്കിൽ 7000-7500 അങ്ങനെ പല റേഞ്ചിലായിട്ട് പോണ ടൈപ്പ് സാധനമാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടില് മറ്റേ നമ്മുടെ വാഷിംഗ് ബേസിന്റെ ഒക്കെ അവിടെ വെക്കാൻ എത്ര സൈസ് എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ബഡ്ജറ്റിൽ ഇവിടെ ഉണ്ടാക്കി തരുകയും ചെയ്യും. മിററിന്റെ വർക്കിന്റെ കൂടെ കാണിക്കേണ്ട ഒരു വർക്കാണ് ഈ ഒരു ഗ്ലാസ് വർക്ക്. ഇത് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു ഗുഹ പോലെ ഒരു തുരങ്കം പോലെ ഒക്കെ നമുക്ക് തോന്നും. ഇത് ഒരു പൂക്കളൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്താൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ വർക്കൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ ആനച്ചമയങ്ങളുടെ പറയുമ്പോൾ ആലവട്ടം, ഇതൊക്കെ ഒരു 1500 വില വരുന്ന ഒരു സംഭവമാണ് ഗോൾഡൻ വർക്ക് ചെയ്ത്. നെറ്റിപ്പട്ടം പറയുമ്പോൾ ഏകദേശം ഒരു 3 സൈസ് ഉള്ള നെറ്റിപ്പട്ടം. 3 എന്ന് പറയുന്നത് ആ ഗോൾഡൻ ഏരിയ കവർ ചെയ്യുന്ന ഭാഗം മാത്രമാണ്. അപ്പൊ അതിനേക്കാളും വലുതാണ് സൈസ്. അപ്പൊ അതിനൊക്കെ ഏകദേശം ആമസോണിലൊക്കെ 7700 കിട്ടേക്കണത്, ഇവിടെ 6500 അങ്ങനെ കുറച്ച് കിട്ടേക്കണത്. അതേപോലെ പല സൈസിലുള്ള ഇതുണ്ട്, നെറ്റിപ്പട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ 1500 മുതൽ മുകളിലേക്ക് പല പല ആനച്ചമയങ്ങളൊക്കെ ഇവിടെ കിട്ടും. നെറ്റിപ്പട്ടം തന്നെ പല റേറ്റിലുണ്ട്. ബിഷിൻ്റെ ഈ ഷോപ്പിൻ്റെ പേര് ഗോൾഡൻ പി ജി എന്നാണ്. ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കണ്ണമാലിയിലാണ്. ഏകദേശം പറയാൻ നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് 10 കിലോമീറ്ററിൽ താഴെ ഉള്ളൂ, ഒരു 9 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ ഈ കടയിലേക്കുള്ള ദൂരം. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ വരുന്നവർക്കൊക്കെ വന്ന് എന്തുകൊണ്ടും ഇവിടെ വന്ന് മേടിച്ച് ലാഭത്തിൽ മേടിച്ചുകൊണ്ട് പറ്റുന്ന സ്ഥലമാണ്. അതുപോലെ ഫോറിനേഴ്സൊക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ ഇവിടെ വന്ന് കയറി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കിട്ടും. നമുക്കൊരു ബിസിനസ്സും ആയിട്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് സാധാരണ കടകളിൽ കിട്ടുന്നതിനെ അപേക്ഷിച്ച് കിട്ടാത്ത ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഇവിടെ കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയൊരു വീഡിയോ കൂടി വരുന്നുണ്ട്, ഫോട്ടോ ഫ്രെയിമും ചിത്രരചനയും അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഇതിൻ്റെ തൊട്ടുപുറകെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ കൂടി കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.